ഓരോ ദയനീയ അവസ്ഥ മനുഷ്യർക്കുണ്ടാകുമ്പോഴും അത് ചാകരക്കൊയ്ത്ത് കാലമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് ചാരിറ്റി കാർഡ് അവർ മാധ്യമങ്ങളിൽ കൂടി ആ മനുഷ്യരുടെ ദൈന്യതയെ നന്നായി തന്നെ അവതരിപ്പിച്ച് അക്കൗണ്ടുകളിലേക്ക് കാശെത്തിക്കുന്നു ആ കാശിൽ നിന്ന് വിഹിതം ചോദിക്കുന്നവർ ആ കാശ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നവർ ഒക്കെയുണ്ട് അവർക്കൊക്കെയാണ് കേരള ഹൈക്കോടതി വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകിയിരിക്കുന്നത് എന്തിനാണ് സ്വന്തം അക്കൗണ്ടുകളിൽ കൂടി ഈ ചാരിറ്റി നടത്തുന്നു എന്ന് പറയുന്ന ആളുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പണമിടാൻ അഭ്യർത്ഥിക്കുന്നത് എന്ത് നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചാരിറ്റിയിൽ പണം സ്വരൂപിക്കുന്നത് സർക്കാർ സംവിധാനത്തിൻ്റെ വല്ല നിയന്ത്രണവുമുണ്ടോ പോലീസ് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ടോ അപ്പോൾ ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ ഒരാൾ വരുന്നു ഇതാ ഇന്നയാൾക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നു ആളുകളോട് പണം വഹിക്കാൻ പറയുന്നു പണം വഹിക്കുന്നു അവർക്ക് കുറച്ച് കൊടുക്കുന്നു കുറച്ച് ഞാൻ എടുക്കുന്നു അങ്ങനെ ഈ പണം വീതം വയ്പ്പിൻ്റെ പേരിൽ അടിപിടി ഉണ്ടാകുന്ന സാഹചര്യം വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കേരള ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ് മലപ്പുറത്ത് എസ് എം എ ബാധിതരായ കുട്ടിക്ക് ആ പതിനെട്ട് കോടി രൂപയുടെ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ചികിത്സ സൗജന്യമായി ആ പണം സൗജന്യമായി നൽകാൻ സർക്കാരിനോട് പറയണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് കോടതിക്ക് സൂചിപ്പിക്കേണ്ടി വരുന്നത് അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് നല്ല ആശയമാണ് പക്ഷേ ഈ ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നത് കൃത്യമായ സർക്കാർ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കണം എന്നുള്ളൊരു വാദമാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് ശരിക്കും വേണ്ടതും ഈ ചാരിറ്റി ചാരിറ്റി എന്ന് പറഞ്ഞ് നിരവധി പേർ ഇപ്പോൾ രംഗത്തുണ്ട് യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയുമൊക്കെ ചാരിറ്റികളുടെ പ്രവാഹമാണ് ഈ മനുഷ്യൻ്റെ ദൈന്യാവസ്ഥ എന്ന് പറയുമ്പോൾ അത് മറികടക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കാൻ മനസ്സുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ആ മനുഷ്യരൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും അധികം അന്വേഷിക്കാതെ പണം അയച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട് ഇപ്പോൾ അതിനകത്ത് ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും വരുന്നില്ല എല്ലാറ്റിനും അപ്പുറത്ത് ആ മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വലുത് എന്നുള്ള ചിന്തയോടുകൂടി സഹായിക്കാൻ വെമ്പൽ കൊണ്ടുവരുന്നവർ അവരെയൊക്കെയും ഒരർത്ഥത്തിൽ ചതിക്കുകയാണ് പല ചാരിറ്റി ഇടപാടുകൾ നടത്തുന്ന ആളുകളും എന്നുള്ള കാര്യമാണ് കോടതി പറഞ്ഞത് നമ്മുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള ആശയം സജീവമായി നിൽക്കുമ്പോഴും അതിന് മേൽ കൃത്യമായി പോലീസിൻ്റെ ഒരു കണ്ണുണ്ടാകണം സർക്കാരിൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടാകണം എന്നുള്ള കാര്യം കോടതിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ചാരിറ്റിയെ ഒരു ഉത്സവമായി പണക്കാരനാകാനുള്ള മാർഗമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ ഒരു സന്ദേശം അതോടൊപ്പം സർക്കാർ ഈ വിഷയത്തിൽ സമഗ്രമായി തന്നെ ഇടപെടണം എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്